ജിനസ് ഫാഷൻ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഗോവ ചില്ലി മോക്ടെയിൽ ആണ്. അപ്പൊ ഇത് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നതാണ്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ കമന്റ്സ് വഴി ഞങ്ങളെ അറിയിക്കുക. അതുപോലെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഗോവ ചില്ലി മോക്ടെയിൽ എങ്ങനെ തയ്യാർ ചെയ്യാവുന്നു, അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണോ. അപ്പൊ നമ്മളിവിടെ ഒരു വലിയ സൈസ് പേരക്ക തന്നെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഞെടുപ്പെടുത്തിട്ട് ഈ ഭാഗം നമ്മളിങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. കട്ട് ചെയ്തതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതിൻ്റെ അകത്തെ പൾപ്പ്, ഇതിൻ്റെ അകത്തെ സീഡ്സും അതുപോലെ പൾപ്പും എല്ലാം കൂടെ നമ്മൾ ഒരു സ്പൂണിൽ എടുത്ത് നമ്മൾ മാറ്റി വെക്കുകയാണ്. ആ എടുത്ത പൾപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ ഇതിൻ്റെ അകത്തെ ഫില്ലിംഗ് തയ്യാർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരു പിച്ചാത്തി എടുത്ത് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഗോവ ചില്ലി മോക്ടെയിലിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നമുക്കിപ്പോൾ കാണാം. ഇപ്പൊ നമ്മള് പേരക്കയുടെ അകത്ത് പൾപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ രണ്ട് പേരക്കയാണ് എടുത്തിരിക്കുന്നത്. രണ്ട് പേരക്കയുടെ പൾപ്പ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ ഇതിനകത്തേക്ക് ഇടാൻ ആവശ്യമായ ഉപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് വേണ്ടത് ശർക്കരയാണ്. ഇതെല്ലാം നിങ്ങളുടെ ഓരോ അളവനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. മധുരത്തിന്റെ എരിവിന്റെ അളവൊക്കെ നിങ്ങൾ നോക്കിയെടുക്കുക. ഇപ്പൊ ഞാനിവിടെ ശർക്കര പൊടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ശർക്കര ഉള്ള പീസായിട്ടാണെങ്കിൽ അതുപോലെ ഉപയോഗിക്കാം. പിന്നെ രണ്ട് ചെറിയ കഷ്ണം ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ മോക്ടെയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കപ്പിലേക്ക് ഒഴിക്കാൻ പോവാണ്. അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അടുത്തായിട്ട് നമുക്ക് ഒരു പ്ലേറ്റ് എടുക്കുക. ഇതിനകത്തേക്ക് നമുക്ക് മുളക് പൊടിയും ഉപ്പും കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്യാൻ പോവാണ്. നമ്മൾ മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ടുണ്ട്, നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കോക്ടെയിൽ എടുക്കാൻ പോകുന്ന കപ്പ് ഇതാണ് കേട്ടോ. നമ്മുടെ പേരയ്ക്ക ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ കപ്പ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ആ ഒരു റൗണ്ട് പുറത്തേ ഉള്ള സൈഡ്സിലേക്ക് നമുക്ക് ഈ മുളക് പൊടി ഉപ്പും കൂടെ ഒന്ന് പുരട്ടി കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് സൈഡ്സിലൊക്കെ നന്നായിട്ട് മുളക് പൊടി ഉപ്പും കൂടെ ഒന്ന് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്കാണ് ഇപ്പോൾ നമ്മുടെ പൾപ്പ് നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. ഗോവ ചില്ലി മോക്ടെയിൽ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. കണ്ടില്ലേ നല്ല അടിപൊളി സ്റ്റൈലല്ലേ. നല്ല ഇത് കപ്പ് തന്നെ നമുക്ക് കഴിക്കുകയും ചെയ്യാം, ഇതിൻ്റെ അകത്തുള്ള പഴുത്ത് നമുക്ക് തിന്നുകയും ചെയ്യാം. അപ്പം തീർച്ചയായിട്ടും ഈ ഒരു ടൈപ്പ് നിങ്ങൾ വീട്ടിൽ തയ്യാർ ചെയ്ത് നോക്കുക. മിക്ക ആൾക്കാരുടെ വീട്ടിലും പേരയുണ്ട് അല്ലേ. പേരയുള്ളപ്പോൾ പേരയ്ക്ക കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ടൈപ്പ് മോക്ടെയിൽ നിങ്ങൾ തയ്യാർ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പം നല്ലൊരു വെറൈറ്റി വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതാണ് നിങ്ങളുടെ സ്വന്തം ജീവിതം.